ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ബിരിയാണിയാണ്. പക്ഷേ ഇത് ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്നത് റേഷൻ അരി കൊണ്ടാണ് കേട്ടോ. എന്നാൽ റേഷൻ അരി ഞാൻ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമുക്കൊരു ബിരിയാണി നമുക്കത് ഇന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കിലോ റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷം ഇത് 1 മണിക്കൂർ സമയം അത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുതിർത്തിയെടുക്കാം, അതിനുശേഷം നമുക്ക് ചോറൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ആ റേഷൻ അരി എന്ന് പറഞ്ഞാൽ വെള്ളയാണ് കേട്ടോ, മട്ട അരിയല്ല, റേഷന് വെള്ള അരി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പൊ അത് 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ അളവൊന്നുമില്ല, നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. അപ്പൊ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതിലോട്ട് ഒരു നാരങ്ങ, പൂർണ്ണമായിട്ട് ഒരു നാരങ്ങ, അത് നാരങ്ങയുടെ നീര് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ആദ്യം ഒന്ന് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ഇതിൽ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ. നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ അതിന് ഉപ്പ് കുറച്ച് അധികം ഇട്ടാലേ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോറ് ഇതിലോട്ടിടാം. അപ്പോൾ അരി നമ്മൾ ഫുള്ളായിട്ട് ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറുവപ്പട്ട, കൂടെ തന്നെ കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വയ്ക്കുക. അത് 1 മണിക്കൂർ കുതിർത്തി എടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചോറായി വരും കേട്ടോ. അപ്പോൾ ചോറ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറ് ഒരു അരഭാഗമൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം ഡാൾഡ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചോറൊന്ന് വിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഡാൾഡ വയ്ക്കുന്നുണ്ട്. ഈ ഡാൾഡേൻ്റെ ഒരു എണ്ണമഴ ഉണ്ടാകുമ്പോൾ ആ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ചോറായിട്ട് കിട്ടും. അപ്പോൾ ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും 3/4 ഭാഗത്തോളം വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കുന്നത് മാതിരി ഫുള്ളായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. ഇനി നമുക്കത് ബാക്കി നമുക്കത് ദമ്മിലിടുമ്പോൾ കുറച്ചും കൂടി ഫുള്ളായിട്ട് വെന്ത് കിട്ടും. ഈ ഞാൻ ചിക്കൻ കൊണ്ടുള്ള മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ഈ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് രണ്ടും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള സവോള ചെറുതായി കട്ട് ചെയ്തൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടി തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർക്കേണ്ട. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടിടും. ഒരു 1.5 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടിയല്ല 2 ടീസ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ ഒരു പച്ചമുളക് മറന്നവരെ ഒന്ന് വഴറ്റിയെടുക്കും. കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട്. ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമുളക് മാറിയതിൻ്റെ ശേഷം ഒരു ഒരു വലിയ തക്കാളിയാണ് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് ഇത് തക്കാളി ഒന്ന് ഉപയോഗിച്ചെടുക്കും. തക്കാളി ഉപയോഗിച്ചെടുക്കാനായിട്ട് ഇതൊക്കെ നമുക്കൊരു 2 മിനിറ്റ് സമയം ചെറിയ ചൂടിൽ വെച്ചിട്ട് നടച്ച് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ തക്കാളി വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിത് വെള്ളം വയ്ക്കുന്നുണ്ടല്ലോ ബിരിയാണി, അത് മസാല ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കോഴിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തടച്ചു വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം, 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കോഴിയിൽ നിന്ന് ഇറങ്ങി വന്ന് ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നമുക്കിതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് സമയം തിളക്കുമ്പോഴൊക്കെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരും. ഫുള്ളായിട്ട് വറ്റി വരുന്ന നമ്മൾ ഡ്രൈ ആക്കുന്നു വേണ്ട, നമ്മൾ ചോറിലിടുമ്പോൾ തന്നെ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞു വന്ന് പാകത്തിനുള്ള വെള്ളമായിട്ട് വരും. ചിക്കനിൽ ഉണ്ടാവുക, നമ്മൾ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചത് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം. കൂടുതൽ ഇളക്കി ചിക്കൻ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ വേണം കേട്ടോ. അത്രയും വെള്ളത്തിൽ തന്നെ നമ്മൾ ചിക്കനിലോട്ട് നമ്മൾ ബിരിയാണിയിലും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ മസാല കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ചോറ് നമുക്ക് ദമ്മിടാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അടിക്കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പഴയൊരു ചട്ടി താഴ്ത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ ദമ്മിടാൻ വേണ്ടി വെക്കുന്ന ചെമ്പടുപ്പത്ത് വെക്കാം. അതിനുശേഷം ആദ്യം ചിക്കനിൽ നിന്ന് ഒരു പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് ആദ്യം അടിഭാഗത്തൊന്ന് പരത്തിയെടുക്കാം.
ഇത് പരത്തി വെച്ചാൽ മതി. ഇത് ചെമ്പൻ്റെ അടുത്ത് വലിയ ചെമ്പാണ്, നമ്മൾ 3 കിലോ വെക്കുന്ന ചെമ്പിലാണ് നമ്മൾ 1.5 കിലോ കൊണ്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്പിൻ്റെ വലുപ്പം കൂടുതലാണ്, അതുകൊണ്ടാണ് നമുക്ക് വളരെ ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നുന്നത് കേട്ടോ. ആ ഫസ്റ്റ് ലെയർ പരത്തിൻ്റെ ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു ചോറിന് ഒരു പകുതി ചോറെടുത്തിട്ട് അതൊന്ന് അതിൻ്റെ മുകളിലോട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്ന് ഇടാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ചിക്കനെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് അതേപോലെ തന്നെ ബാക്കി വരുന്ന ചോറും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് വിടാം. ചോറ് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്യും. ഇനി ബാക്കി വന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല അല്ല, കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വിടണം. ഒരു നല്ലൊരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ ചെറിയ തീയിൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. ചോറൊക്കെ കണ്ടോ, നല്ല സൂപ്പർ ചോറാണ് കേട്ടോ. നമ്മളിതുപോലെ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള അരികളൊന്നും വാങ്ങി കാശ് കളയേണ്ട ആവശ്യമില്ല. നമ്മളീ റേഷൻ അരി കൊണ്ട് തന്നെ നല്ല ചോറുണ്ടാക്കണ്ടോ, നല്ല സൂപ്പർ ചോറാണ്. അപ്പോൾ ഈ ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളി സ്റ്റൈലിലെ റേഷൻ അരി കൊണ്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയിട്ടുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ മൈ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.